കണ്ടടാ ഞാൻ കാണേണ്ട കാഴ്ച എല്ലാ കഥകളും എനിക്ക് അറിയായിരുന്നു വിദുരസുര മരിച്ചെന്നും ഇപ്പോൾ ഉള്ള ആൾ അവനുമായിട്ട് സാമ്യമുള്ള മറ്റൊരാളാണെന്നും എന്നാ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് അയാളെ ഇന്ന് കണ്ടു ഇത്രയും അറിഞ്ഞ് എനിക്ക് അതാരാണെന്നുള്ള നല്ല നിശ്ചയമുണ്ട് എങ്കിലും നിന്റെ നാവും തന്നെ സത്യം അറിയാനുള്ളൊരു കൊതി വിദുരസുരയുമായി സാമ്യമുള്ള ആളാര് അത് രോഹിണിയുടെ ഭർത്താവ് ശരസാറാണ് അപ്പൊ ഞാനോ ഞാനാര് ഇത്രയും ദിവസം നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചു എന്തിന് സാറിനെ വേദനിപ്പിക്കണ്ടെന്ന് കരുതി തന്നെ എന്നിട്ട് നീ എന്നെ വേദനിപ്പിച്ചില്ലേ രോഹിണി ഞാനും തമ്മിൽ അടുക്കുന്നത് നിനക്കും നിന്റെ പെണ്ണിനും ഇഷ്ടമല്ലായിരുന്നു അപ്പൊ നിന്റെ കൂറാരോടാ ആർക്കാ നീ സ്തുതി പാടുന്നത് ഈ പ്രശ്നം കാരണം കുറെ നാളായിട്ട് ഞാൻ നീറുക സാറേ അതിന്റെ ഇരട്ടി നീട്ടിൽ എനിക്കുണ്ടടാ രോഹിണി നഷ്ടപ്പെട്ട എന്റെ അമ്മച്ചി ചങ്ക് പൊട്ടിച്ചാവും ജീവിതത്തിൽ ഒരു പെണ്ണ് വേണ്ടാന്ന് തീരുമാനിച്ചവനാ ഞാൻ ആ തീരുമാനം മാറ്റിച്ചത് രോഹിണിയാ ഇപ്പൊ എന്റെ ഹൃദയത്തിൽ അവളുടെ സ്ഥാനം അതുകൊണ്ട് രോഹിണി വിട്ടുപോകുന്നത് എന്റെ ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയാ സങ്കട അങ്ങനെ ഒരു അവസ്ഥ വന്ന പിന്നെ നിനക്ക് എന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കാണാം വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വന്ന മിലിറ്ററിക്കാരൻ നിരപരാധിയായിരിക്കും എന്നാൽ അത് എനിക്ക് നോക്കേണ്ട കാര്യമില്ല ഞാൻ കഴുത്തിൽ താലി കെട്ടിയ പെണ്ണിനെ എനിക്ക് വേണം ഏതു മാർഗത്തിലൂടെ ആയാലും അവൾ എന്നോടൊപ്പം നിർത്താൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യും ഞാനൊരു വില്ലനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല സാർ കള്ളം പറയണ്ട നിനക്കൊക്കെ ഇപ്പൊ ഞാൻ തെറ്റുകാരടാ രോഹിണി അവനും തമ്മിൽ ഒന്നിക്കണം അതാ നിന്റെയൊക്കെ ആഗ്രഹം ശരത് എന്ന മിലിറ്ററിക്കാരൻ രോഹിണിക്ക് മുൻ ഭർത്താവ് ഇപ്പൊ ഭർത്താവ് ഞാനാ അബോധം വേണം ജോസാറിനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക നരൻ പാവം ഇന്ന് എന്നെ വന്ന് കണ്ടിരുന്നു ജോസാർ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു ശരത്തേട്ടനെ കണ്ടെന്നും തോന്നുന്നു അത് നേരത്തെ കണ്ടിട്ടുണ്ടാവും നമുക്കൊന്ന് ജോസാറിനോട് തുറന്ന് സംസാരിച്ചാലോ നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന കൂട്ടത്തിലെ മോചിതയും അവർക്കാർക്ക് ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണാൻ പറ്റിയിട്ടില്ല ജോസാറിനോട് അവരാരും തുറന്ന് സംസാരിച്ചിട്ടുമില്ല ഒരാളിന്റെ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നാണം കിടാൻ പോവാത്തതാ നല്ലത് രോഹിണി ടീച്ചറിന് സാവകാശം കാര്യങ്ങൾ അറിയിക്കുക വേണ്ടത് മെല്ലെ ചെറിയ സ്പാർക്ക് ഇട്ട് കൊടുക്കണം പിന്നെ സ്വയം അറിയാൻ ശ്രമിച്ചോളൂ എല്ലാ വശവും ചിന്തിച്ചിട്ട് മതി ചേച്ചി പിന്നെ വെളുക്കാൻ തേച്ചത് പാണ്ടാവരുത് മക്കളെ എനിക്ക് എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോ ആ കൊച്ചിനെ കാണണമെന്നൊരാഗ്രഹം അതിന് ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്നൊരു തോന്നല് ഞാനിത് ഉമ്മയോട് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു അത് വേണോ ഉമ്മ
ശരത്തേടനെ ആ ക്യാപ്റ്റനെയും വിളിച്ചൊന്ന് സൽക്കരിക്കണം. ഞാൻ ഇപ്പൊ തന്നെ ഗാന്ധാരിയമ്മയോട് വിളിച്ചു പറയാം. ഇത് ചില സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. വല്ലാത്തൊരു വിധിയായി പോയി ആ കൊച്ചിന്റെ. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. മരിച്ചുപോയെങ്കിലും അവൻ ഇനി ഇതുപോലെ പലരെയും കണ്ണീര് കുടിപ്പിക്കും. അതുപോലുള്ള കൊള്ളരുതായ്മ ഉണ്ടാക്കി വെച്ചിട്ടല്ലേ ആ മഹാഭാവി പോയിരിക്കുന്നത്. ഇതൊക്കെ കാണുക അറിയുകയും ചെയ്യുമ്പോഴാ ഞങ്ങളോട് കാട്ടിയ ചതി നിസ്സാരാണെന്ന് തോന്നുന്നത്. നാളെ മോളുടെ ബാപ്പയെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്നൊന്നും പറഞ്ഞില്ല. ആ കൊച്ചം വിരുന്നിന് വരുവാണെങ്കിൽ അവനെ നേരിട്ട് കാണട്ടെ. ജോസാറിന്റെ മനസ്സിൽ രോഹിണി ടീച്ചർ ഇടം നേടുന്നതിന് മുമ്പാണ് ഇതൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ ജോസാറ് ഭാര്യയെ കൊണ്ടുപോയി ശരത്തേട്ടനെ ഏൽപ്പിച്ചേനെ. എങ്കിൽ അവരുടെ ജീവിതം എത്ര നന്നായി മുന്നോട്ട് പോയേനെ. സ്വർഗത്തേക്കാളും നല്ലൊരു ജീവിതം ഇവിടെ നമ്മൾ മനുഷ്യർ നയിക്കുന്നത് മുകളിൽ ഒരാൾക്ക് ഇഷ്ടമല്ല. പിന്നെ എന്തു ചെയ്യാൻ പറ്റും? സത്യങ്ങൾ ഓരോരുത്തരായിട്ട് അറിയുകയാണ്. രഹനെ വിളിച്ചിരുന്നോ ശരത്തിനെ? ഇല്ല. എങ്കിൽ വിളിക്കും. അവളുടെ ഉമ്മമ്മ ആൾക്കാരെ സൽക്കരിക്കാൻ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. രണ്ടാളെയും നാളെ ഉച്ചഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. പോണം. ശരത്തിന്റെ കഥകൾ അറിഞ്ഞതോടെ അവർക്കും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. സദ്യ കഴിക്കാനൊന്നും താല്പര്യമില്ല. എങ്കിലും അവര് വിളിച്ചതല്ലടാ മോനെ. ഇത്രയും നാൾ അജ്ഞാതവാസമായിരുന്നു. ഇനി നാലാളെ കാണും, തെല്ലൊരാശ്വാസം കിട്ടും. കഥകളറിയുന്ന ഒരു സഹതപിക്കും. അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചിലപ്പോ അപ്രതീക്ഷിതമായിട്ട് കാര്യങ്ങൾ ശരത്തിന് അനുകൂലമായിട്ട് വരും. വെറുതെ ആശ തരണ്ട, അതുകൊണ്ട് സങ്കടത്തിന്റെ തോത് കൂടത്തേ ഉള്ളൂ. അവര് വിളിച്ച സ്ഥിതിക്ക് ഒന്ന് പോണം ശരത്തെ. രഹനയും ലീനയും രോഹിണിയും ശരത്തും ഒക്കെ വിദുര സുരയുടെ വഞ്ചനയിൽ അകപ്പെട്ട ആൾക്കാരാണ്. എന്നിട്ട് അവരെന്തിനാ ആ ഫ്രോഡിനെ ഓർത്ത് ജീവിതം കളയുന്നത്? അതിന്റെ ആവശ്യം എന്താ? അവർക്ക് വേറെ വിവാഹം കഴിച്ചുകൂടെ? കുടുംബമായി കഴിഞ്ഞുകൂടെ? ആ കാണുമ്പോ ശരത്ത് അതേപ്പറ്റിയൊക്കെ പറഞ്ഞു മനസ്സിലാക്ക. രോഹിണിയെ പോലെ തന്നെ ചിന്തിക്കുന്നവരാ രഹനയും ലീനയും. അവർക്ക് സാഹചര്യങ്ങൾ അനുസരിച്ച് ഒരാളുടെ ഭാര്യയാകാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ രോഹിണിയോട് സത്യങ്ങൾ പറയാൻ എല്ലാവരും മടിക്കുന്നത്. ഈ സംഭവം അറിഞ്ഞ ശേഷം രഹിണിയുടെയും ലീനയുടെയും നിലപാടെന്താ? അത് ചോദിക്കാൻ എന്താ, അവർക്ക് രോഹിണിയോടും ശരത്തിനോടും അലിവ് കൂടി. നിങ്ങൾ ഒന്നിക്കണമെന്ന് തന്നെയാ അവരുടെ ആഗ്രഹം. എന്നാൽ അതെങ്ങനെ സാധിക്കുമെന്ന് അവർക്കറിയില്ല. ഇത് അവസാനം ഒരു ദുരന്തത്തിൽ ചെന്ന് കലാശിക്കരുതെന്നാ എല്ലാവരുടെയും പ്രാർത്ഥന. എല്ലാവരിലും ഒരു വരവിപ്പാശരത്തെ, അത് നീ മനസ്സിലാക്കണം. നമ്മൾ പക്വതയുള്ളവരെ പോലെ പെരുമാറണം. നീ കാരണം ഒരിക്കലും ഒരു ജീവൻ പൊലിയാൻ പാടില്ല. എങ്ങനെയുണ്ട് മോളെ താമസൊക്കെ? പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. കുറച്ചുകൂടി സന്തോഷം വരണമെങ്കിൽ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നിക്കാഹ് കഴിയണം. ഇപ്പോ ചേച്ചിക്ക് നല്ല മാറ്റമുണ്ട്. പക്ഷെ നന്ദേട്ടൻ തിരക്കില്ല, ഇങ്ങോട്ടുള്ള വരവ് കുറവാ. എന്നും വിളിക്കും,
മറ്റോളെ മർമ്മം നോക്കിയിട്ടല്ലേ പടച്ചോനൊരു കുത്തു കൊടുത്തത്. എന്തായാലും നന്ദനും വീട്ടുകാരും രക്ഷപ്പെട്ടു. ഇവൻ വിദുരസുര അല്ലെന്ന് ഇന്നെ പഠിപ്പിക്കണ്ട. ഉമ്മ ഇവൻ നിർത്തട. വിദുരസുര ഈ വീട്ടിലോട്ട് വന്ന നിന്റെ മോളും ലീന മോളും ഒക്കെ നീ അവനെ കൊല്ലാൻ നോക്കുമ്പോൾ തടയി ഓടാം മമ്മതെ. ഞാൻ നിന്നെ അതിന്ന് ബലക്കോ? ഞങ്ങൾ ബീരുന്നിന് വിളിച്ചതാ ശരത്ത് മോനെ. ശരത്തോ? നീ ഇങ്ങോട്ട് വാ, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇങ്ങോട്ട് വന്നേ നീ, വാ ഇങ്ങോട്ട്. സോറി ശരത്തേട്ടാ, കാര്യങ്ങൾ പറയാനും ശരത്തേട്ടനെ പരിചയപ്പെടുത്താനുമാ ബാപ്പയെ വിളിപ്പിച്ചത്. എന്നാ ബാപ്പ വന്നതിന് പുറകെ ശരത്തേട്ടനും വന്നു, ഒന്നും പറയാനും പറ്റിയില്ല. ഇതുപോലുള്ള ആക്രമങ്ങൾ പല സ്ഥലത്തുനിന്നും വരാം. അത്രയ്ക്ക് ബാധ്യത ഒരുത്തൻ എനിക്ക് ഉണ്ടാക്കിയിട്ട് പോയത്. ശരത്തേട്ടൻ വാ, വാ വരും. നിന്റെ കൂറാരോടാ? എന്നോടോ അതോ അവനോടോ? അനിയനെ കൊന്നവന് ബാങ്ക് ലോൺ ശരിയാക്കി തന്നു, ഓട്ടോ എടുത്തു തന്നു, കൂടെ പെറുപ്പായി കൂടെ കൂട്ടി. അറിയാ സാർ, എല്ലാം അറിയാ. അതിടക്കിടക്ക് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. നീ അത് മറന്നു പോകുന്നു, അതുകൊണ്ട് പറയണം, ഓർമ്മിപ്പിക്കണം. സാർ എനിക്ക് ചെയ്തു തന്ന സഹായങ്ങള് ഈ ജന്മണിക്ക് മറക്കാൻ പറ്റൂല. ഇപ്പൊ നീ മറന്നതോ? നിന്റെ അമ്മൂരിത്തിണ്ടല്ലോ ദുർഗ, വഴിവിഴിച്ച മോളിൽ അകമ്പടി പോകുന്നവള്. അവളല്ല നിന്റെ ഭാര്യ നോക്കുന്നത്. രോഹിണിക്ക് കൊടുക്കുന്ന അതേ സ്നേഹം തന്നെയാ അമ്മച്ചി നിന്റെ കെട്ടിയവൾക്കും കൊടുക്കുന്നത്. അതിന്റെ ഒരു നന്ദി നീയും അവളെ കാണിക്കുന്നുണ്ടോ? എങ്ങനെ കാണിക്കണമെന്ന് പറ സാർ. കൂടെ നിൽക്കണം. രോഹിണി എനിക്കൊപ്പം നിർത്താൻ നിന്നാൽ കഴിയുന്നതൊക്കെ ചെയ്യണം. പഴയ ജോസ് അല്ല നിന്റെ മുന്നിൽ നിൽക്കുന്നത്. പരസ്പരം പ്രണയിക്കുന്നവർ ഒന്നിക്കാൻ കഴിയാതെ വരുമ്പോ ആത്മഹത്യ ചെയ്യും. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോ. രോഹിണി വിട്ടുകളയുന്നതും മരണവും എനിക്ക് ഒരുപോലെയാ. രോഹിണി വിട്ടുകളയുന്നതും മരണവും എനിക്ക് ഒരുപോലെയാ. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഞാൻ നിനക്ക് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ, അത് നിനക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ നിന്നോട് യാചിക്കുക, എൻ്റെ ആഗ്രഹം നടക്കണം. എനിക്കറിയാം ഇപ്പോൾ വന്ന വിദുരസൂര്യ അല്ലെന്ന്, അവൻ നല്ലവനാണെന്ന്. എന്നാൽ അവൻ വന്ന സമയം തെറ്റി. കുറച്ചുകൂടി നിർത്തിയായിരുന്നെങ്കിൽ ഞാൻ തന്നെ രോഹിണിയാൾക്ക് കൊണ്ടു കൊടുക്കുമായിരുന്നു. അറിയാലോ സാഹചര്യം മാറി. ഇനി രോഹിണിയില്ലാത്ത ജീവിതത്തെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിന്റെ കാല് പിടിക്കാൻ വേണങ്ങി. ഒന്നും വേണ്ട സാർ. ഇനി ശരത് സാറിനെ കാണുമ്പോ ഞാൻ സാറിനെ അനുകൂലിച്ച് എന്നെ സംസാരിച്ചോളാം. രോഹിണിയെ സാറിന്റെ ഒപ്പം നിർത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ
അതൊക്കെ ഞാൻ ചെയ്തോളാം. നിനക്ക് ഞാൻ ചെയ്തു തന്നിട്ടുള്ള ഉപകാരങ്ങൾക്കുള്ള നന്ദിയായിരിക്കും അത്. രോഹിണി സമ്മതമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ അയാളും കൊണ്ട് ഞാനിപ്പോ അമേരിക്കയിലേക്ക് പോയെന്നെ. നാളെ അതും സംഭവിക്കാം. പക്ഷെ അതിനു മുമ്പ് വായിക്കുന്നതൊന്നും സംഭവിക്കരുത്. സ്നേഹിക്കുന്ന ഭാര്യ കൂടെ നിർത്താനുള്ളവരാണെന്റെ ആവേശമായിട്ട് കണ്ടാൽ മതി. മോനെ വിരുന്നിന് വിളിച്ചോണ്ട് ഉമ്മ കാര്യായിട്ട് എന്തൊക്കെ ഉണ്ടാക്കിക്കണ്. അല്ല അമ്മ കഴിച്ചുടങ്ങിയാലോ? ഉമ്മൂടെ വരട്ടെ. ആന്റി ഉമ്മൂമ്മ എന്തെടുക്കാ മോളെ, വേഗം നോക്കാൻ പറയീ. കറികള് കുറച്ചുകൂടെ വരാനുണ്ട്, അത് എടുക്കുക ബാപ്പ, വരും. ഒരു പ്രായം കഴിഞ്ഞ അമ്മമാരുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ പലർക്കും കഴിയാറില്ല. എന്റെയും വിധി അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് വീട്ടിലുണ്ടാക്കുന്ന ആഹാരത്തോട് ഒരുതരം ആർത്തിയാ. അത് നേരെ കുട്ടിക്കാലത്ത് എന്തുണ്ടാക്കി മുന്നിൽ കൊണ്ടച്ചാലും കുറ്റ. മുതിർന്നേശം ലോകമൊക്കെ ചുറ്റി വന്നാല് പിന്നെ വീട്ടിലുള്ള എന്തുണ്ടാക്കിയാലും ഭാര്യ വലിച്ചു തിന്നു. ഭാര്യ, മോള്, അമ്മ എല്ലാവരുമായിട്ടിരുന്ന് ആഹാരം കഴിക്കണമെന്നുണ്ടായിരുന്നു. ഒന്നിച്ച് കഴിയണമെന്നും. രോഹിണിയുടെ പാചകവും മോശമൊന്നുമല്ല. പിന്നെ എല്ലാം അനുഭവിക്കാനും വേണ്ട ഒരു യോഗം. ഭാര്യയും മകളെയും വേണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ആളോട് എന്ത് ആശ്വാസവാക്ക് പറയാനാമോ? അതേ, ഒരു ദിവസം നിങ്ങൾക്ക് രണ്ടാൾക്കും ഒപ്പം ഇരുന്ന് ഞങ്ങൾക്ക് ആഹാരം കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും, അത് ഉറപ്പാണ്. രോഹിണി ടീച്ചർ വരുന്നുണ്ട്. രോഹിണി ടീച്ചർ വരുന്നുണ്ട്. അയ്യോ ചേട്ടാ, എവിടെയാണ് ഒളിക്കുക? അടുത്തേക്ക് പോക്കോ. എന്താ മോനെ? രോഹിണി. അയ്യോ വന്നാ. അത് വലിയ ചതിയായി പോലോ. ക്യാപ്റ്റൻ ഇവിടെ ഉണ്ടായിരുന്നോ? രഹന മോള് വിരുന്നിന് വിളിച്ചിരുന്നു. എന്താ വരാൻ പറ്റിയത്? അപ്പൊ ഞാൻ പറ്റിയ സമയത്ത് തന്നെയാ വന്നത്. ഉമ്മുമ്മ എന്തേ? ഉമ്മുമ്മ അകത്ത് കറികളൊക്കെ എടുക്കണോ? എങ്കിൽ ഞാനും ഒന്ന് സഹായിക്കാം. കറികളൊക്കെ വെച്ചു കഴിഞ്ഞു, ഇനി എടുത്തോണ്ട് വരാൻ സഹായിക്കൊന്നും വേണ്ട. നമുക്ക് കഴിച്ചു തുടങ്ങാല്ലേ? മോൻ കഴിച്ചു തുടങ്ങിയായിരുന്നോ? ഇല്ല, ഒരു മുന്നറിയിപ്പും ഇല്ലാതാണല്ലോ കൊച്ചു വന്നത്. ഇനിയിപ്പോ അവൾ ആഹാരം കഴിക്കട്ടെ. അപ്പൊ മോനോ? അവള് പോയി കഴിച്ചിട്ട് മതി ഉമ്മമ്മ. മോനെ ഓള് കണ്ടില്ലല്ലോ. ഭാഗ്യത്തിനില്ല. എന്നാലും മോന് വിരുന്നൊരുക്കിയപ്പോ മനസമാധാനത്തോടെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. ഉമ്മമ്മ ചെല്ല്, അവിടെ എല്ലാരും കാത്തിരിക്കോ. ആ
ജോസാറേ. തരണ്ട ലേറ്റേ. ആ വരുന്ന വഴിക്ക് ഞാൻ രഹനയുടെ വീട് വരെ ഒന്ന് പോയി. ആ അതെ, അവിടെ ഇന്നൊരു വിരുന്നുകാരനുണ്ടായിരുന്നു, വേറെ ആരുമല്ല നമ്മുടെ ക്യാപ്റ്റൻ. ഒരു മറയ്ക്കപ്പുറം ഇവർ ഇങ്ങനെ ഇവളെ ഇവനിൽ നിന്ന് മറച്ചു പിടിക്കാൻ ഇയാൾ പഠിച്ച പണി 18 പയറ്റുമ്പോൾ പൂർവ്വനിശ്ചയം അത് നടന്നേ മതിയാവൂ. ശേഷം കാഴ്ചയിൽ